അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ, ഷഫീഉൽ മുദ്നിബീൻ, ഇമാമിൽ മുത്തഖീൻ, റസൂലി റബ്ബിൽ ആലമീൻ, വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. بسم الله عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. لا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق أعوذ بالله من الشيطان الرجيم. لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت هو رب العرش العظيم. مؤمنين غلي فان عند شبدن كنت ഒരു ബഹളാണ് ആകെ ഈ ഹാളിൽ. കുറച്ച് ഫാൻ ഓഫ് ആക്കലാണ് നല്ലത്. ഒരു സാഹിദായ മനുഷ്യൻ്റെ അനുസ്മരിക്കുകയാണ് നമ്മൾ. എന്നിട്ട് ഈ ഫാനിൻ്റെ ഒച്ച കൊണ്ട് ഇങ്ങനെ ബഹളുണ്ടാക്കിയിട്ട് അതിൻ്റെ മായന എന്താ? ജീവിതത്തിൽ ത്യാഗം ചെയ്ത മനുഷ്യനെ നമ്മൾ ജീവിതത്തിലെ ഏറ്റവും വലിയ സുഖം കൊണ്ടാണ് അനുസ്മരിച്ചാൽ എന്താവും? മനുഷ്യന്മാർ പറയുന്നത് ഏറ്റവും ചുരുങ്ങിയത് ഈ പറയണമെങ്കിലും കേൾക്കണം, കുറച്ച് ഫാൻ ഓഫ് ചെയ്. മോമിനിങ്ങളെ, കുറച്ച് സ്റ്റേ ഫാനൊക്കെ ഓഫ് ചെയ്ത് കുറച്ച് നേരം ഞാൻ അങ്ങനെ നീട്ടി പറഞ്ഞ് ബുദ്ധിമുട്ടിക്കൂല. ഇവിടെ ആവശ്യത്തിനുള്ള പ്രസംഗങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ ഇന്നെ ക്ഷണിക്കുന്ന നേരത്ത് പറയുന്ന വർത്തമാനങ്ങൾ നിങ്ങൾ മാത്രമേ ഉള്ളൂ, നിങ്ങൾ വരില്ലാതെ നിർവാഹമില്ല, അങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് വിളിക്കുക. വന്ന് നോക്കുമ്പോൾ ഇഷ്ടംപോലെ ആൾ പ്രസംഗിക്കാനുണ്ടാവുകയും ചെയ്യും. സത്യത്തിൽ ഇവിടെ ഇനി ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല. അതായത് അപ്പത്തിപ്പുസ്താവിൻ്റെ മോൻ ഇവിടെ പ്രസംഗിച്ചു, ആ ഫാനൊന്ന് ഓഫായി കളയും. ഇതിനാണ് ഇങ്ങനത്തെ ഒരു കാറ്റിൻ്റെ ബഹളം. മഴ പെയ്യണ മാതിരി അത്തിപ്പറ്റുസ്താദിൻ്റെ മോനെ പ്രസംഗിച്ചു, പിന്നെ അപ്പം തങ്ങളും പ്രസംഗിച്ചു. അപ്പോൾ പിന്നെ ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു യാസീനോടി ദുആ ചെയ്യൽ അവർ നടത്തിയാലും മതിയായിരുന്നു. എന്നാലും ഞാൻ എന്നെ ക്ഷണിച്ച സ്ഥിതിക്ക്, അതും എസ് കെ എസ് എഫിൻ്റെ കുട്ടികൾ ഇത്തരം നല്ല കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും വളരെ അധ്വാനിച്ച് ഇറങ്ങി പുറപ്പെടുന്ന മക്കളാണ്. അപ്പോൾ അവർ ക്ഷണിച്ചത് കൊണ്ടാണ് അതിനൊരു, അവരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളല്ലേ, പാകതയും അപാകതയും ഒക്കെ ഉണ്ടാവും. അതൊന്നൊരു വിഷയമുള്ള കാര്യമല്ല. ഞാൻ വന്നതേറെയായിപ്പോയി എന്ന് പറയല്ല. ഇവിടെ ഈ പറഞ്ഞ പ്രസംഗം മാത്രം ഇവിടെ മതിയായിരുന്നു. എങ്കിലും ഞാൻ എന്നെ ക്ഷണിച്ച സ്ഥിതിക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കും. അത്തിപ്പറ്റ മെതിയൻകുട്ടി മുസ്ലിയാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുരുടൻ ആനയെ കാണാൻ പോകും പോലെ മനസ്സിലാക്കുകയാണ് നല്ലൊരു ശതമാനം ആളുകൾ. കുറേ ആളുകൾ പറയുന്നത് അദ്ദേഹം കള്ളിത്തുണി ഉടുത്തിരുന്നു എന്നാണ്. കുറേ ആളുകൾ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മഹത്വം അദ്ദേഹം തോള് കൂടെ അലക്കാത്ത തോർത്തും കൊണ്ടിട്ട് നടന്നിരുന്നു എന്നാണ്. കുറേ ആളുകൾ പറയുന്നത് അദ്ദേഹം കുറച്ച് മാത്രം ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ്. ഇതൊന്നും നേരെ എതിരായാൽ പോലും ഒരു തെറ്റായ കാര്യമല്ല. ഒരാൾ നല്ല പവറിൽ ഉഷാറായി ടിപ് ടോപ്പായി നല്ല അലക്കി തേച്ച് ഇസ്തിരിട്ട് കുപ്പായിട്ട് നടന്നാൽ അദ്ദേഹം സൂഫിയാകാതിരിക്കുകയോ വലിയാകാതിരിക്കുകയോ ചെയ്യുകയില്ല. വളരെ മനസ്സിലാക്കണം. മനുഷ്യന്മാർ എന്താണ് പറയണത് എന്നുള്ളതിന് യാതൊരു അന്തവും പറയണവരും കേൾക്കണവർക്കും ഇല്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളൊന്നും വിചാരിക്കരുത് എന്നെ വിളിച്ചാൽ എനിക്ക് തോന്നിയതാണല്ലോ പറയാം. നിങ്ങൾക്ക് തോന്നിയത് പറയാൻ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് തോന്നിയതാണ് ഞാൻ പറയാം. അപ്പം എന്നെ എനിക്ക് തോന്നിയത് പറയാനാണ് എന്നെ വിളിക്കുന്നത്.
ഔലിയാക്കന്മാർ എന്ന് പറഞ്ഞാൽ അവരെ പ്രത്യേകത കള്ളിത്തുണി എടുത്തതല്ല. ടിപ്പ് ടോപ്പിൽ വസ്ത്രം ധരിച്ച ഔലിയാക്കന്മാർ കോടിക്കണക്കാണ് ലോകത്ത്. അത് മോശമാവൂല. പള്ള നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഔലിയാക്കന്മാർക്ക് മോശമാവൂല, അന്നൂർക്ക് മോശമാവൂല. ഒരു നല്ല ഭക്ഷണം കഴിക്കുക അങ്ങനെയുണ്ടാവും. അവർ എല്ലാം ടിപ്പ് ടോപ്പിൽ വസ്ത്രം ധരിക്കുക അങ്ങനെയുണ്ടാവും. അവർ ഏറ്റവും നല്ല വാഹനത്തിൽ സഞ്ചരിക്കുക അങ്ങനെയുണ്ടാവും. സുഖം അനുഭവിക്കുക അങ്ങനെയുണ്ടാവും. അങ്ങനെയൊക്കെ ഉണ്ടാവും, പല കോലുണ്ടാവും. ഓറിയന്റലിസ്റ്റുകൾ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങളെ പറ്റി പറയുന്ന ഒരു കുറ്റം, ഖൈബർ യുദ്ധത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഫിയ ബീവിയുമായി മധുവിധം ആഘോഷിച്ചു എന്നാണ്. അപ്പുറത്ത് ആളുകൾ മരിച്ചു കടന്നു, അവരൊക്കെ മറവ് ചെയ്തു, നബി മദീനയിലേക്ക് പോരുന്നു, സഫിയ ബീവിയെ കല്യാണം കഴിച്ചു, മധുവിധം ആഘോഷിച്ചുകൊണ്ട് പോകുന്നു മുഹമ്മദ് മുസ്തഫ. ലോകത്തെ ഏറ്റവും വലിയ മഹാനാണ് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കി, വളരെ ചിന്തിക്കണം. ഇതൊക്കെ മനുഷ്യന്മാർ ചിന്തിക്കുന്നുണ്ട്. ചിന്തിക്കി, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 53-ാമത്തെ വയസ്സിലാണ് വീട്ടിൽ കൂടുന്നത് ആരുമായി? അതിസുന്ദരിയും അതിചെറുപ്പക്കാരിയുമായ മഹദിയായ ഉമ്മുൽ മുഅ്മിനീന ആയിഷ റളിയല്ലാഹുമായി. യുദ്ധത്തിന് പോകുമ്പോൾ പോലും നറുക്കിടും ഭാര്യമാർക്കിടയിൽ. ആ നറുക്ക് ആർക്കാണോ കിട്ടിയത്, അവർ ഹബീബ നബിയോട് കൂടെ ഖിദ്മത്തിന് പോകും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബിയുടെ രീതിയാണ് സല്ലല്ലാഹു. ചിന്തിക്ക്, ഇബ്രാഹിം നബി ആണെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒരു റിവായത്തിൽ 100 ചില്ലാനം വയസ്സിലാണ് ഹാജറിനെ കല്യാണം കഴിക്കുന്നത്. ഉമ്മ വലുതാണെങ്കിലും ഭാര്യയുടെ സ്ഥാനത്ത് വെക്കുന്നത് മഹദിയായ ഹാജറിനെ റളിയല്ലാഹു അൻഹ. ആര്? നബിയുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാം. അന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് 100 ചില്ലാനം വയസ്സുണ്ടെന്നാണ് ഒരു ചരിത്രപക്ഷം. ഹാജറിന് റളിയല്ലാഹു അൻഹ അന്ന് 19 വയസ്സാണ്. എന്ന് താരിഖിൽ അംബിയായിൽ ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു കസീർ അടക്കം രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. ചിന്തിക്ക്. എന്നിട്ട് കുട്ടിയുണ്ടായി. ഇങ്ങനെയൊക്കെ ഉണ്ട് ചരിത്രം. ചില രാത്രികളിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പെട്ടെന്ന് ഹാജറിനെ കാണണമെന്ന് തോന്നും. അപ്പോൾ ഹാജറിനെ കാണാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല സൗകര്യം ചെയ്തു കൊടുക്കും. ചിലപ്പോൾ മുഅ്ജിസത്ത് കൊണ്ട് മക്കയിൽ പ്രത്യക്ഷപ്പെടും, ചിലപ്പോൾ ബുറാഖിനെ ഇറക്കി കൊടുക്കും എന്നും ചില റിവായത്തുകളിൽ കാണുന്നുണ്ട്. ഇതൊന്നും അമ്പിയാക്കന്മാരുടെയോ ഔലിയാക്കന്മാരുടെയോ മഹത്വത്തിന് എതിരാകുന്ന സംഗതിയല്ല എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവരെ മഹത്വം അവർ പരിക്കം കൊണ്ടെടുത്തതല്ല, അങ്ങനെ മനസ്സിലാക്കണ്ട. അവരെ മഹത്വം അവർ കള്ളിട്ട് കൊടുത്തതല്ല. അവരെ മഹത്വം അവർ പള്ളർച്ച ഭക്ഷണം കഴിക്കാത്തതല്ല. അവരെ മഹത്വം അവർ നടന്ന് യാത്ര ചെയ്തതല്ല. അതൊന്നുമല്ല. അതൊക്കെ ഉള്ളവരുണ്ടാവും. ഇനി അതിനേക്കാൾ കേമന്മാരായി അതില്ലാത്തവരുണ്ടാവും. അതിനേക്കാൾ ഫനായിലായിരുന്നു ബഹുമാനപ്പെട്ട മഹാനായ സി എം വലിയുള്ള വലിയുള്ള നബറല്ലാഹു മർക്കദെന്ന് പറഞ്ഞാലേ അങ്ങനെ പറയണം. അത് നാവിൻ്റെ സക്കാത്താണ്. അങ്ങനത്തെ ഒരാൾ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല, അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല. ഇനി ഖിയാമത്ത് നാൾ വരെ അങ്ങനത്തെ ഒരാൾ കേരളത്തിലുണ്ടാവുമെന്ന് എനിക്കറിയൂല. എൻ്റെ വീക്ഷണത്തിൽ അതൊരു റയർ കേസാണ്, സാധ്യത വളരെ കുറവാണ്. അത്രയും വലിയ ആളാ സി എം. അള്ളാഹു തആല അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. അള്ളാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കട്ടെ. ഞാൻ അവരെ കുറിച്ച് മജ്ദൂബ് എന്നൊരു വാക്ക് ഒന്ന് രണ്ട് പ്രസംഗത്തിൽ പറഞ്ഞു പോയിട്ടുണ്ട്. അത് അങ്ങനെ സബുക്കുല്ലിസാനാണ്. മജ്ദൂബ് എന്നല്ല ഞാൻ അവിടെ ഉദ്ദേശിച്ചത്, ഫനായിൻ്റെ അവസ്ഥ എന്നാണ്. ഫനായിൻ്റെ അവസ്ഥയിൽ വരുമ്പോൾ പലതും അവരിൽ നിന്ന് സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതൊക്കെ പ്രത്യക്ഷപ്പെടും. ഒരു വീട്ടിൽ കയറിപ്പോയാൽ അവിടുത്തെ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കും, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കും. ബഹുമാനപ്പെട്ട സി എം ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. ഇട്ട കുപ്പായം അവിടെ കൊണ്ടുപോയിട്ടിട്ട് അതിനേക്കാൾ നല്ല കുപ്പായം ഇട്ടിട്ട് വരും ബഹുമാനപ്പെട്ട സി എം വലിയുള്ള. അള്ളാഹു ഒരു ദർജ ഏറ്റി കൊടുക്കട്ടെ. മനസ്സുറന്നാമി പറയും. അള്ളാഹു സുബ്ഹാനഹു വതആല അപ്പൊ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതൊന്നും ഔലിയാക്കന്മാരുടെ അതവരുടെ ഒരു രീതിയാണ്
മറ്റത് മറ്റുള്ളവരുടെ രീതിയാണ്. ഏറ്റവും നല്ല വസ്ത്രം മാത്രം ധരിച്ച് നടന്നിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു അൻഹു. അത് അവരുടെ രീതിയാണ്. ചിന്തിക്ക്, കണ്ടവർക്ക് മുഴുവനും വെച്ച് വിളമ്പിക്കൊടുത്തിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട ഖാജ ഗരീബ് നവാസ് സുൽത്താനുൽ ഹിന്ദ് മഹാനായ മുഈനുദ്ദീൻ ചിഷ്തിയിൽ അജ്മീരി ഖദസല്ലാഹു സിറുഹുൽ അസീസ്. അത് അവരുടെ രീതിയാണ്. ചിന്തിക്ക്, കുതിരപ്പുറത്ത് മാത്രം യാത്ര ചെയ്ത ഔലിയാക്കളുമുണ്ട്, മിന്നിത്തിളങ്ങുന്ന വസ്ത്രം ധരിച്ച ഔലിയാക്കളും ഉണ്ട്, സമ്പത്തിന്റെയും സൗകര്യങ്ങളുടെയും നടുവിൽ ജീവിച്ച അള്ളാഹുവിന്റെ ഔലിയാക്കളും ഉണ്ട്. ഖുർആൻ പറഞ്ഞ ഒരു വലിയാണല്ലോ ദുൽഖർനൈനി. നബിയല്ല, വലിയാണ്. മൊലാളിയോ? മൊലാളിയോ? എന്ത് മൊലാളി? قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا قال ما مكنني فيه ربي خير فأعينوني بقوة. يا سبحان الله. إذن قلب اللي ولي آره ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ വലിയാണ് ദുൽഖർനൈനി. ഉറക്ക പറ റളിയല്ലാഹു അൻ. മൊതലിന് കണക്കുണ്ട. എന്താ മൊതല്? മൊതല് പൈസ എന്താണ് കമ്മിണ്ട? ഔലിയാക്കന്മാരുടെ മഹത്വം അവർക്ക് പൈസ ഇല്ലാതായതല്ല. ഔലിയാക്കന്മാരുടെ മഹത്വം അവർ കള്ളി തുണി ഉടുത്തതും അല്ല. ഔലിയാക്കന്മാരുടെ മഹത്വം അവര് ഒന്നുമില്ലാതെ ജീവിച്ചവരായതും അല്ല. അതൊന്നും ഔലിയാക്കന്മാരുടെ മാറ്റമല്ല, അത് ഔലിയാക്കന്മാരുടെ രീതിയാണ്. അതൊരു വിഭാഗത്തിന്റെ രീതിയാണ്, മറ്റൊരു വിഭാഗത്തിന്റെ രീതിയാണ്. ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ വലിയാണ്. വയസ്അലൂനക അൻദിൽ ഖർനൈൻ ഖുൽ സാത്തു അലൈക്കും മിൻഹു ദിക്റാ. ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ വലിയാണ് ദുൽഖർനൈൻ. ഭയങ്കര വലിയാണ്. വലിയ എന്ന് പറഞ്ഞാൽ കാനയുബ്സുബില്ലയിൽ രാത്രി കണ്ണു കാണും, രാത്രി കണ്ണു കാണും. പട്ടാളത്തോട് പറയും യാത്ര ചെയ്യുന്നു, പട്ടാളത്തിനും കണ്ണു കാണും. ബിക്രാമത്തിഹി, അവരെ ഗ്രാമത്തുകാരാണ്. വകാന യദുഖുലുന്നാറ വയഖ്റുജു മിൻഹാ വയഅമലു ഫിന്നാരി മുദ്ദതൻ തവീല മിൻ ഗൈരി ഇഹ്റാഖി ശൈറതി. ഒരു രോമം പോലും കരിയാതെ ദിവസങ്ങളോളം തീയിന്റെ ഉള്ളിൽ നിന്ന് പണിയെടുക്കും. മിൻ ഗൈരി ഇഹ്റാഖി ശൈറതി, ഒരു രോമം കരിയില്ല. ആരുടെ? മഹാനായ ദുൽഖർനൈൻ. ലോകം കണ്ട ഏറ്റവും വലിയ വലിയും ലോകം കണ്ട ഏറ്റവും വലിയ മൊലാളി. മൊലാളി ബമ്പ മൊലാളി പെരുമൊലാളിയും. അങ്ങനത്തെ ഒരു മൊലാളി ഇനി ലോകത്താരാ? എന്താണ് ഈ പറയുന്നത്? എന്ത് വലിയ അള്ളാഹുവിന്റെ ആബിദിന്റെ മാറ്റം കള്ളിത്തുണി എടുത്തതോ? എന്ത് വർത്താനായി പറയുന്നത് മനുഷ്യന്മാർ! അയ്യയ്യേ, അള്ളാഹുവിന്റെ ആബിദിന്റെ വലി, അള്ളാഹുവിന്റെ ആബിദിന്റെ മാറ്റം, അള്ളാഹുവിന്റെ ആബിദ് കള്ളിത്തുണി ഉടുത്തതും അല്ല, അള്ളാഹുവിന്റെ ആബിദ് പരിക്കമുണ്ട് തോളിലിട്ടതും അല്ല. അതൊന്നും അള്ളാഹുവിന്റെ ആബിദിന്റെ പ്രത്യേകതയല്ല. അർമേനിയുടെയും ആസർബൈജാന്റെയും ഇടയിൽ കെട്ടുകെട്ടാൻ വേണ്ടി ഞങ്ങൾ പൈസ പിരിപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ എന്താ? പിരിപ്പിക്കണ്ട, നിന്റെ കയ്യിൽ മുതൽ പള്ളറച്ചില്ലേ, എന്തിനു പിരിപ്പിക്കുന്നത്? നിങ്ങൾ മാൻ പവർ കൊണ്ട് സഹായിച്ചാൽ മതി, പണം വേണ്ട.
പണം എമ്പാടും എന്റെ കയ്യിൽ ഉണ്ട്, പണം വേണ്ട, എമ്പാടും എന്റെ കയ്യിൽ പണമുണ്ട് എന്ന് രണ്ട് മലന്റെ ഇടയിൽ ഇഷ്ടിക, ഇരുമ്പിന്റെ ഇഷ്ടിക നിറക്കുക, എന്നിട്ട് തീ കൊടുക്കുക, എന്നിട്ട് ഊതുക, ഊതുക. പട്ടാളത്തിനോട് പറയാ, ഊതീൻ, എങ്ങനെ ഊതണ്, എന്തൂതണ്. രണ്ട് മലയുടെ ഇടയിൽ ഇരുമ്പിന്റെ ഇഷ്ടിക നിറച്ചാ പിന്നെ ഊതൽ നടക്കുവോ? തീയാണ് കൊടുത്ത പാഞ്ഞിട്ട് തണിയെടുക്കണ്ടൂരേ മനുഷ്യന്മാര്. ഇത് എന്താ പുല്ലല്ലല്ലോ കത്തിച്ചത്, എന്താണ് പറയും മനുഷ്യന്മാര്? എന്ത് ഇരുമ്പിന്റെ ഇഷ്ടിക രണ്ട് മലകൾക്കിടയിൽ നിറച്ച് അതിന്റെ ഇടയിൽ തീ കൊടുത്തിട്ട് പറയാ, ഊതിക്കോളോ. പസ്മാവും അടുത്തേക്ക് പോയാൽ, പക്ഷെ അദ്ദേഹത്തിന്റെ കൽപ്പന കാരണം പതിനായിരക്കണക്കായ പട്ടാളക്കാർ നിന്ന് ഊതി കത്തിച്ചിട്ട് പട്ടാളക്കാരെ ഒരു രോമം കത്തിയില്ല. കാരണം കൽപ്പിച്ചത് അള്ളാഹുവിന്റെ വലിയാണ്, രാജാവാണ്, സൈന്യാധിപനുമാണ്, വലിയാണ്. നിങ്ങൾ അത് ചിന്തിച്ചോക്ക്, നിങ്ങളത് ചിന്തിക്ക്. രണ്ട് മലമുകൾ വരെ അട്ടി അട്ടിയായിട്ട് ഇരുമ്പിന്റെ ഇഷ്ടിക വെച്ചിട്ട് തീയാണ് കൊടുക്കുക. ഹത്താ ഇതാ സാവ ബൈന സ്വദഫൈനി, മലന്തിട്ടകൾക്ക് ഇടയിൽ ഇതങ്ങോട്ട് അടുക്കി പൂർത്തിയാക്കിയിട്ട് തീയാണ് കൊടുക്കുക. എന്നിട്ട് ഇവർ നിന്ന് ഊതുക. ചിന്തിക്ക്, ഇയാളോ വലിയ 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 മുലാളി. കുതിരപ്പുറത്താണ് മിന്നുണ, കുതിരപ്പുറത്താണ് യാത്ര ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ചിന്തിക്കണം. സൗകര്യങ്ങൾ കുറച്ച് അനുഭവിക്കുക എന്നുള്ളതല്ല പ്രത്യേകത. സൗകര്യങ്ങൾ അനുഭവിച്ചാണ്, സൗകര്യങ്ങൾ അനുഭവിച്ച ആളാണല്ലോ സയ്യിദുന ഇബ്രാഹിം. സൗകര്യങ്ങൾ കുറച്ച ആളാണ് സയ്യിദുന ഈസ. സൗകര്യങ്ങൾ അനുഭവിച്ച ആളാണ് സയ്യിദുന ഇബ്രാഹിം. എന്താ ഇബ്രാഹിമിനെ പറ്റി അല്ലാഹു പറഞ്ഞത്? വആതൈനാഹു ഫിദ്ദുനിയാ ഹസന, വആതൈനാഹു ഫിദ്ദുനിയാ ഹസന, വആതൈനാഹു, വആതൈനാഹു. നമ്മൾ റബ്ബിനെ ആത്തിന, റബ്ബെ ദുനിയാവിലെ സൗകര്യം തരണേന്ന് നമ്മൾ പറയാം. അള്ള പറയാ, ഞാൻ കൊടുത്തു. ആർക്ക്? സയ്യിദുന ഇബ്രാഹിം. നാലാള് പൊരെ കയറി വന്നപ്പോഴത്തിന് മൂരിക്കൂട്ടനെ അറക്കണമെങ്കിൽ അതിന് മാത്രം ഉണ്ടാവണമല്ലോ. നാലാള് പൊരെ കയറി വന്നപ്പോഴത്തിന് മൂരിക്കൂട്ടനെ അറത്തു സയ്യിദുന ഇബ്രാഹിം. വേഗം മൂരിക്കുട്ടനെ ചുടുകയും തളികയിലാക്കി വിരുന്നുകാർക്ക്, ആരാ വിരുന്നേരം നേരെ ചോദിക്കൂല, കാരണം ആര് വന്നാലും നല്ല ഭക്ഷണം ഉണ്ടാക്കും. മൂരിക്കുട്ടൻ ആർക്കും, പശുക്കുട്ടൻ ആർക്കും, ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം. ഒരു ദിവസം വിരുന്നുകാർ വന്നപ്പോൾ, സാധാരണ പതിവായി വിരുന്നുകാർ വന്നാൽ വേഗം മൂരിക്കുട്ടനെ പിടിച്ചോ അല്ലെങ്കിൽ പശുക്കുട്ടിനെ പിടിച്ചോ അറക്കും, അറക്കും സയ്യിദുന ഇബ്രാഹിം. ർത്തു ചുട്ട് തളികയിലാക്കി കൊണ്ടെന്ന് വെച്ച് ഫലന്മാറും, പിന്നെ കൈ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. ഇവര് തളികയിലടുത്ത് ഇരിക്കന്നെ, അപ്പോ ഒരു പേടി, ഇതെന്താ ഇങ്ങനെ. അപ്പോൾ വന്നവർ പറഞ്ഞു, പേടിക്കണ്ട, ഇന്ന ഇല കൗമി ലൂത്ത്, ഞങ്ങൾ ലൂത്തിന്റെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി അള്ളാഹ അയച്ചതാ, പേടിക്കണ്ട. പിന്നിൽ നിൽക്കുന്ന സാറ ചിരിച്ചുപോയി, ജിബിലിന് വേണ്ടിയാണല്ലോ എന്റെ മൂരിക്കുട്ടനെ അർത്ഥത്. അപ്പോൾ ആ ചുട്ടെടുത്ത മൂരിക്കുട്ടന്റെ മേലെ കൂടെ ബഹുമാനപ്പെട്ട ജിബിലിൻ ആ കൈ ഇങ്ങനെ ഒന്ന് നടത്തി. അപ്പോൾ മൂരിക്കുട്ടൻ ഹയാത്തായി, എന്നിട്ട് എണീറ്റു, പിന്നെ പറഞ്ഞു തളികയിൽ നിന്നീറ്റാൻ പോഞ്ഞു. ചിന്തിക്ക്,
അപ്പോൾ ആവശ്യത്തിന് സൗകര്യവുമുണ്ട്. സയ്യിദുനാ ഇബ്രാഹിം ലൈഫില്ലാതെ ഭക്ഷണം തന്നെ കഴിക്കൂല, പൊരയില് പൊരയില് ഭക്ഷണം ഉണ്ടാക്കിയാൽ വിരുന്നേരം കിട്ടണം. നാലോ നാലിലേറെയോ മൈലുകൾ യാത്ര ചെയ്യും. എന്തിന്? ലി വാഹിദിൻ യൗക്കുലു മാഹു, കൂടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ലൈഫ് ഇല്ലാതെ ഭക്ഷണം കഴിക്കൂല. സയ്യിദുനാ ഇബ്രാഹിം എന്നാൽ ഫഖീറായി ജീവിച്ചാലാണ് സയ്യിദുനാ ഈസാ. ഈ രണ്ടാളും നോക്കുകയാണെങ്കിൽ കാറ്റഗറിയിൽ വലിയ ആളാരാ? സയ്യിദുനാ ഇബ്രാഹിം. ഇബ്രാഹിം നബി രണ്ടാമനും ഈസാ നബി നാലാമനുമാണ്. മനസ്സിലായില്ല. ഉലുൽ അസ്മിന്റെ കാറ്റഗറി ഒന്ന് മുഹമ്മദ് മുസ്തഫ, രണ്ട് ഇബ്രാഹിം, മൂന്ന് മൂസ, നാലാണ് ഈസ. സൗകര്യങ്ങൾ ത്യജിച്ചത് ആളാണ് മഹാനാകണമെങ്കിൽ ആദ്യം മഹാനാകേണ്ടത് ഈസ നബിയാണ്. അത്ര സൗകര്യം ത്യജിച്ച ഒരാളുണ്ടാവില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. കാര്യം മനസ്സിലാക്കുമ്പോൾ കാര്യം മനസ്സിലാക്കണം. ഇതൊന്നുമല്ല അത്തിപ്പറ്റ മൈദ്യം കുട്ടിയുടെ മാറ്റം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഞാൻ പറയാം നിങ്ങൾ ബേജാറാവണ്ടേ, ഞാൻ പറയാം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. സൗകര്യം ത്യജിച്ച ആളാണ് വലിയ ആളാണെങ്കിൽ ലോകത്തേറ്റവും സൗകര്യം ത്യജിച്ച ആളാണ് ആര്? ഈസ. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഫത്തഹുൽ ബാരി കൊടുത്ത ഒരു ഹദീസ് കാണാം. ഈ ഹദീസ് അൽ കബായിറിൽ ഇമാം ദഹബി കൊണ്ടുവരുന്നുണ്ട്. എന്താ തുർമദിയിലും കാണാം ഈ ഹദീസ്. എന്താ സംഭവം എന്നാൽ ഒരു ഫക്കീറായ മനുഷ്യനെ അള്ളാഹിൻ്റെ കോടതിയിൽ കൊണ്ടുവരും. അപ്പോൾ അയാൾ അള്ളാഹ്ക്ക് ഇബാദത്തൊന്നും ചെയ്യാത്ത ഫക്കീറാണ്. അപ്പോൾ ഈ ഫക്കീറിനോട് അള്ളാഹു ചോദിക്കും, എനിക്ക് ഈ ഒരു ഇബാദത്തും ചെയ്തിട്ടില്ലല്ലോ ഫക്കീറെ. അപ്പോൾ ഫഖീർ പറയും, ജഅൽതനീ ഫഖീറാ, പടച്ചവനെ നീ എന്നെ ഫഖീറാക്കിയില്ലേ, അതുകൊണ്ട് എനിക്ക് ഇബാദത്തിന് നേരം കിട്ടിയില്ല. അപ്പോൾ ഫയഖൂലു റബ്ബുഹു, അപ്പോൾ റബ്ബ് തിരിച്ചു ചോദിക്കും, ഹൽ കുൻതാ ഫഖറ മിൻ ഈസാ, നീ ഈസയെക്കാളും വലിയ ഫഖീറായിരുന്നോ? പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു ഫക്കീറിനെ അള്ളാഹിന്റെ കോടതിയിൽ കൊണ്ടുവന്നിട്ട് ചോദ്യം ചെയ്യും. അപ്പൊ ഫക്കീർ ഇബാദത്ത് എടുത്തിട്ടില്ല. അപ്പൊ ഫക്കീറിനോട് അള്ളാ ചോദിക്കും, എന്റെ ഇബാദത്ത് എടുക്കാഞ്ഞു. അപ്പൊ ഫക്കീർ പറയും, ഞാൻ തനി ഫക്കീറൻ, ജിന്നെ ഫക്കീറാക്കിയില്ലേ, അപ്പൊ എനിക്ക് തെണ്ടി പോണ്ടേ, അതുകൊണ്ട് എനിക്ക് ഇബാദത്തിൽ നേരം കിട്ടിയില്ല. അപ്പൊ അള്ളാഹു തിരിച്ചു ചോദിക്കും, ഹൽ കുൻതാ ഫഖറൻ മിൻ ഈസാ, നീ ഈസയെക്കാളും വലിയ ഫക്കീറായിരുന്നോ? തിരിച്ചു ചോദിക്കുമ്പോൾ പിന്നെ മുണ്ടാട്ടുണ്ടാവില്ല ഫക്കീറിന്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ഫക്കീറാണ് ആര്? ഈസ. എന്നിട്ട് നാലാം നമ്പർ, സൗകര്യം ഒഴിവാക്കിയ ആളാണ് മഹാനെങ്കിൽ ഒന്നാമത്തെ ആളാകേണ്ടത് സയ്യിദുനാ ഈസ. അതൊന്നുമല്ല മഹാന്മാരുടെ പ്രത്യേകത. മഹാന്മാരുടെ പ്രത്യേകത അവർ അള്ളാഹുവിനെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. ഖലാസ്, വയല് കഴിഞ്ഞു, ഇനി ഒന്നും പറയേണ്ടതില്ല. ധന്യവാദം. അവർ ചിലപ്പോൾ മുലാളി ആയിരിക്കും, ചിലപ്പോൾ ഫക്കീറായിരിക്കും, ചിലപ്പോൾ സ്വഹീഹായിരിക്കും, ചിലപ്പോൾ രോഗിയായിരിക്കും. പക്ഷേ മനസ്സിലായ പറഞ്ഞ അപ്പോഴെല്ലാം അവരാരെ തിരഞ്ഞെടുക്കും? ബസ് ബസ്, വേറെ ഭർത്താനല്ല, വേറെ ഭർത്താനല്ല. അവർ സൗകര്യത്തിൻ്റെ നടുവിൽ ജീവിക്കും, അപ്പോൾ അള്ളാഹനെ തിരഞ്ഞെടുക്കും. അവർ ദാരിദ്ര്യത്തിൻ്റെ നടുവിൽ ജീവിക്കും, അള്ളാഹനെ തിരഞ്ഞെടുക്കും. അവർ സൗകര്യങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കും, അപ്പോഴും അള്ളാഹനെ തിരഞ്ഞെടുക്കും. അവർ സൗകര്യം ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കും, അപ്പോഴും അള്ളാഹനെ തിരഞ്ഞെടുക്കും. പലപോലെയാണ് ഈ ആളിൽ മൂല്യന്മാരായ ഞങ്ങളൊക്കെ വെള്ളക്കുപ്പായം സ്വാഭാവികമായിട്ടും. നിങ്ങളിപ്പം എല്ലാവരും വെള്ളക്കുപ്പായാണോ? ഒന്ന് പറയും മനുഷ്യന്മാരെ, ഇതെത്ര തന്നെ. ഇതിപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞ അപ്പം തീരെ ഉദാഹരണം. മൂല്യന്മാരായ ഞങ്ങൾ വെള്ളക്കുപ്പായത്തിൽ സ്വാഭാവികം. നിങ്ങൾ ഈ നാടന്മാരായ കുറെ ആളുകൾ ഇതിലുണ്ടാവില്ല. മൂല്യരല്ലാത്തവനൊക്കെ നാടെന്ന മേനൊക്കെ ഉണ്ടോ? അല്ലാതെ മോശം എന്നാ പറഞ്ഞതിന് മേനല്ല. നിങ്ങളിൻ്റെ കൂടെ അല്ലേ? നിങ്ങൾക്കൊക്കെ, നിങ്ങളൊക്കെ കളർ ഉപ്പായിട്ടൊരാണല്ലോ, അല്ലേ? പറയേ. അതാ അപ്പുറത്ത് ആമദ്ക്കാക്ക, അതാ ഒരു കോപ്പായിട്ടിരിക്കുന്നു. ഏകദേശം പച്ചയോട് കരീബ്. ഇപ്പുറത്ത് എൻ്റെ പേരെന്താ? വേറൊരു അവര് ആഷ് കളർ. ഇപ്പൊ ഒന്ന് നീലയാണോ കറുപ്പാണോ? നീല. അതോ കറുപ്പോ? നീലും കറുപ്പും കൂടി കൂടിയത്.
പെരുങ്കർപ്പൻ അത് അവിടെ ഇരിക്കും, വേറൊരാള് ചോപ്പനുണ്ട്. ഇതിൻ്റെ മൈനെന്താ? ഒരാൾ തിരഞ്ഞെടുത്ത് ഇതാണ്, ഒരാൾ തിരഞ്ഞെടുത്ത് അതാണ്, മറ്റൊരു തിരഞ്ഞെടുത്ത് അതാണ്. ഇവലൊക്കെ ഫിൽ ജുംറ ഔറത്ത് മറച്ചവരാണ്. ബസ് കഴിഞ്ഞു. സൗകര്യത്തിന്റെ നടുവിൽ യാത്ര ചെയ്ത ഔലിയാക്കന്മാർ മോശവും സൗകര്യത്തെ ഒഴിവാക്കിയാൽ മഹാനും അങ്ങനെ ഉണ്ടാവില്ല. അതൊക്കെ അവരെ രീതിയാണ്. സൗകര്യം ആസ്വദിച്ചതുകൊണ്ട് ഒരാൾ വിലായത്തിൽ നിന്ന് പുറത്തു പോവുകയില്ല. സൗകര്യം ഒഴിവാക്കിയതുകൊണ്ട് ഒരാൾക്ക് വിലായത്ത് കിട്ടുകയും ഇല്ല. സൗകര്യം തന്നെ അനുഭവിച്ചു നടന്ന ഒരാൾ സൗകര്യം തീരെടുത്തില്ല എന്ന വലിയ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ സൗകര്യം ഇല്ലാത്ത എത്ര ആളുകൾ വലിയാണ്. എനിക്ക് എന്തായി പറയുന്നത്? അവരിൽ പലരും ഉണ്ടാകും. അവരിൽ കവികളുണ്ട്, അവരിൽ ചിന്തകരുണ്ട്, അവരിൽ പ്രഭാഷകരുണ്ട്, അവരിൽ മുദരിസന്മാരുണ്ട്, അവരിൽ കച്ചവടക്കാരുണ്ട്, അവരിൽ യോദ്ധാക്കൾ ഉണ്ട്, അവരിൽ താർക്കികർ ഉണ്ട്, അവരിൽ അവരിൽ നേതൃത്വം നൽകിയവരുണ്ട്, അവരിൽ യുദ്ധത്തിൽ പട നയിച്ചവരുമുണ്ട്, അവർ യുദ്ധത്തിൽ നേതൃത്വം നൽകിയവരുണ്ട്, അവരിൽ സാധാരണ പട്ടാളക്കാരുമുണ്ട്. ഔലിയാക്കന്മാരാണ് ഒരു വർണ്ണങ്ങളെ പോലെയാണ്. പലരും പല പോലെ പല കോലം താലൂത്തും 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 ദാവൂദും യുദ്ധത്തിന് പോയി. താലൂത്താണ് മുന്തിയാള്, ദാവൂദ് പട്ടാളക്കാരൻ. കേമൻ ആരാ? ദാവൂദ്. സയ്യിദ്ന ദാവൂദ്. ഉറക്കപ്പറ സയ്യിദ്ന ദാവൂദ്. ഉറക്കപ്പറ സയ്യിദ്ന ദാവൂദ്. സയ്യിദ്ന ദാവൂദ്. ചിന്തിക്ക് 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 ചിന്തിക്ക്. സ്വർണത്തിന്റെ സിംഹാസനം, സ്വർണത്തിന്റെ മനോഹരമായ പട്ടുവസ്ത്രം, അതിൻ്റെ മേൽ സ്വർണത്തിന്റെ ബട്ടൺസ്, പിന്നെ സ്വർണത്തിൻ്റെ കിരീടം വെച്ചിട്ട് ഒരാളിങ്ങനെ ഇരുന്നപ്പോൾ പത്താളുകൾ റേഷൻ ഇങ്ങനെയാണ് കയറി വന്നു. ഇയാൾ നബി, മറ്റൊരു നാടന്മാർ, നിങ്ങളിൻ്റെ കൂടെ ഇല്ല, നിങ്ങൾ വേണുണ്ടോ, നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ എന്നാ കേട്ടോളൂ. ചിന്തിക്ക്. അലാ ശരീരം മിൻ റാബിൻ, അലാ ശരീരം മിൻ റാബിൻ, സ്വർണത്തിന്റെ കട്ടില്. മതിമനോഹരമായ പട്ടുവസ്ത്രം, വസ്റാറുഹാ മിൻ റാബിൻ, ആ പട്ടിന്റെ കുടുക്കുകൾ ബട്ടൺസ് ആകട്ടെ. മിൻ റാബിൻ പറയേ സ്വർണം. വഅലൈഹി താജും മിൻ റാബിൻ പറ, സ്വർണത്തിന്റെ കിരീടവും. ബെജറാമന്റെ ആ ശരീരത്തിൽ സ്വർണം പുരുഷന്മാർക്ക് ഹലാലാണ്, ഹറാമല്ല. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇപ്പൊ ആ കൂട്ടത്തിൽ എന്തിനാന്നറിയോ ഇത് പറയുന്നത്? വേഗം സ്വർണം വാങ്ങാൻ വേണ്ടി പായണ്ട, മനസ്സിലായില്ല. ആ ശരീരത്തിൽ സ്വർണം പുരുഷന്മാർക്ക് ഹറാം അല്ല, അത് വേറെ ശരിയാത്ത. പക്ഷെ ചിന്തിക്ക് 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 ചിന്തിക്ക്. സൗകര്യമില്ലാത്തവരാണ് പത്താളുകള്. ഇവരോ? ഇവര് അള്ളാഹുവിന്റെ മഹബൂബിനെ കിണറ്റിലിട്ടത് കൊണ്ട് ദോഷികള്. അള്ളാഹിന്റെ മഹബൂബോ സൗകര്യങ്ങളെ മേലെ ഇരിക്കുക. നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ല. അള്ളാഹിന്റെ മഹബൂബിനെ കിണറ്റിലിട്ടവരാ പത്താളുകള്. ഇവര് വന്ന് പറയണ വർത്തമാനം കേട്ടോളെ, മഹായോഗ്യരായവരെ, ഞങ്ങളും കുടുംബവും പട്ടിണിയിലാണ്, മോശപ്പെട്ട സാധനമാണ് ഞങ്ങൾ റേഷൻ വാങ്ങാൻ കൊണ്ടുവന്നത്, നാണയം പോലും നല്ല നാണയമല്ല. അതുകൊണ്ട് ഞങ്ങളെ നാണയം നോക്കരുത്, അളന്ന് നന്നാക്കി തരണം, കുറച്ച് സ്വദക്കയും തരണം മഹാരാജാവേ. ഞങ്ങൾ കുടുങ്ങിയ
ആയിട്ടുണ്ട്, പട്ടിണി നടന്നിട്ട് വരികയാണ് രാജാവേ, പട്ടിണി നടന്നിട്ട് വരികയാണ് രാജാവേ, പട്ടിണി നടന്നിട്ട് വരികയാണ് രാജാവേ. ആരോടാ പറയണത്? ആരോടാ പറയണത്? നബിയോട്. ആരാ പറയണത്? നാടന്മാര്. നാടന്മാര് പിന്നെ 20 കൊല്ലം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടി വന്നോന്ന് ഈ ആയത്തിന്റെ തക്ത വ്യാഖ്യാനത്തിൽ റാസിയിലുണ്ട്. ഒരു യഥാർത്ഥ അള്ളാന്റെ അബുദാകാൻ വേണ്ടി പിന്നെ വരി 20 കൊല്ലം പൊട്ടിക്കരഞ്ഞു പോണ്. ആര്? എന്താണ് ഉറങ്ങണത് മനുഷ്യന്മാര്? ആര്? ഈ നാടന്മാരെ പിന്നെ അള്ളാന്റെ അബുദായി തീരാൻ 20 കൊല്ലം ഇസ്തിഗ്ഫാർ ചെയ്യേണ്ടി വന്നോ. ഇയാളോ രാജാവ്, സുൽത്താന്റെ ചക്രവർത്തി സ്ഥാനത്ത്. അതൊന്നുമല്ല വിഷയം, അതൊന്നുമല്ല വിഷയം. വിഷയം സൗകര്യങ്ങൾ കുറഞ്ഞതുമല്ല, വിഷയം സൗകര്യങ്ങൾ കൂടിയതുമല്ല. ഉരുളക്കുപ്പേര് മറുപടി പറഞ്ഞിരുന്ന ആളാണ് ശൈഖുന ശംസുൽ ഉലമാ. ഒരുത്തന്റെ മുന്നിലും താണ് കൊടുക്കാത്ത ആളാണ് ശൈഖുന ശംസുൽ ഉലമാ. കേരളം കണ്ട 20-ാം നൂറ്റാണ്ട് കണ്ട കാമിലായ ശരീഅത്തിന്റെ ഔലിയാക്കളിൽ 1-ാം നമ്പറുകാരനാണ് ശൈഖുന ശംസുൽ ഉലമാ. വലിയ സൗകര്യത്തിൽ ജീവിച്ചാള്, സൗകര്യത്തിൽ ജീവിച്ചാള്. സൗകര്യം എവിടെയും അംഗീകാരം, എവിടെയും സൗകര്യം. ശൈഖുന ശംസുൽ ഉലമാ, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക്, അള്ളാഹു ദർജയേറ്റി കൊടുക്കട്ടെ. ചിന്തിക്ക് മുഅ്മിനീങ്ങളെ, ഔലിയാക്കന്മാര്. ഞാൻ ഈ പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? നമ്മക്കും വലിയാകാം, അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മളിപ്പോ ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ തോന്നും നമ്മക്ക് അതൊന്നും നടക്കൂല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ആവറേജ് പോകണ്ട, പോട്ടെ എന്ന് ആരും വിചാരിക്കണ്ട. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. നമ്മക്ക് കള്ളിത്തൂൺ എടുക്കൽ നടക്കൂല, അതുകൊണ്ട് നമ്മക്ക് ഔലിയാകലും നടക്കൂല എന്ന് വിചാരിക്കണ്ട. ഇജി പാൻറ് ഇട്ടോ, എന്നിട്ട് ഔലിയായിക്കോ, അള്ളാഹു തൗഫീഖ് തരട്ടെ. കഴിഞ്ഞ മാസം എന്നോടൊരാൾ വന്നാണ്ട് പറഞ്ഞു, ഞാൻ റസൂള്ളാനെ സ്വപ്നം കണ്ടു അടുത്ത് കഴിഞ്ഞ ദിവസം. ഫാൻറ് ഇട്ട റസൂള്ള ഇങ്ങനെ പള്ളിയേക്കൻ കയറി വന്നു, ഞാൻ കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് വന്നു മുത്തു മുഹമ്മദ് മുസ്തഫ, എന്നിട്ട് ശുദ്ധമായ ഇംഗ്ലീഷിൽ എന്നോട് സംസാരിച്ചു. പുണ്യ റസൂൽ മുസ്തഫ, അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ. ഫാൻറ് ഇട്ട് വരൂലേ? വരും. ഇന്റർനാഷണൽ വേഷമാണ് ഫാൻറ്. എന്താ ഫാൻറ് ഇട്ടിരുന്നേ? എന്താ ഫാൻറ് ഇട്ടിരുന്നേ? ഇന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ ഉണ്ടായിരുന്നു ഭൂമിക്ക് മുകളിൽ ഉണ്ടെങ്കിൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷ് ആയിരിക്കും. അറബിയിൽ സംസാരിക്കൂല എന്നല്ല, ഇംഗ്ലീഷിലും സംസാരിക്കും. അമിനം ബില്ലിം സിയാമും ഫിം സഫർ, അറബിക്ക് അങ്ങനെ ശൈലിയില്ല. അതെനിക്ക് തിരിയില്ല എന്ന് നബി പറഞ്ഞില്ല. ലൈസ മിനിം ബില്ലിം സിയാമും ഫിം സഫർ. ഈ ഭാഷയിൽ മറുപടി മുഹമ്മദ് മുസ്തഫ. ആ മുസ്തഫ നബി ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പറ, UNയുടെ ആസ്ഥാനത്ത് ഇംഗ്ലീഷിൽ സംസാരിക്കും മുഹമ്മദ് മുസ്തഫ. അതൊന്നും എതിരാവില്ല, അതൊന്നും പ്രശ്നമാവില്ല. പാൻറ് ഇട്ടോ, എന്നിട്ട് വലിയേക്കോ. പൈസ ഉണ്ടാക്കിക്കോ, എന്നിട്ട് വലിയായിക്കോ. ചിന്തിക്ക്, വലിയാവുക. അള്ളാഹുവിന്റെ മഹാന്മാരെ, ആത്തിപ്പറ്റ മൊയ്തീൻ കുട്ടി മുസ്ലിയാരുടെ പ്രത്യേകത എന്താണ്? അദ്ദേഹത്തിന് ആവറേജ്, അദ്ദേഹത്തിൽ നമ്മൾ ഉരുട്ടിയാൽ ഉരുണ്ട് കിട്ടുക എന്താണ്? അദ്ദേഹം ഇഖ്താറല്ലാഹ്, പടച്ച നമ്പുരാനെ തെരഞ്ഞെടുത്ത ആളാണ്. അത് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ അങ്ങനെ, അവർ ഏത് പരിതസ്ഥിതിയിലും അള്ളാഹുവിനെ തെരഞ്ഞെടുക്കും. അവർ ഏത് പരിതസ്ഥിതിയിലും അള്ളാഹുവിനെ തെരഞ്ഞെടുക്കും, ഏത് പരിതസ്ഥിതിയിലും റബ്ബിന് വിരുദ്ധമായതിനെ നിസ്സാരവൽക്കരിക്കും. ദുനിയാവ് പൊളിഞ്ഞാൽ, ദുനിയാവ് നഷ്ടപ്പെട്ടാൽ അവർ ബേജാറുണ്ടാവില്ല, അവർ അള്ളാഹുവിന്റെ ആളുകളായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അത് തന്നെ. അല്ലാതെ പോയാനുള്ള പ്രശ്നം എന്താ? ദുനിയാവിൻ്റെ പിന്നാലെ ഇനി കുറേ ആളുകൾ നടക്കും, എന്നിട്ട് അവർ കള്ളിത്തുണിയെടുത്ത് അങ്ങനെ നടക്കും, എന്നിട്ട് ദുനിയാവിനെ അങ്ങനെ ആഗ്രഹിക്കും, എന്നിട്ട് അവർ കള്ളിത്തുണി മൗലിയാകാമെന്ന് വിചാരിക്കും. നടക്കുന്ന കാര്യമല്ല, നമ്മളൊക്കെ അത് രക്ഷിക്കട്ടെ. അന്നും നടക്കൂല. കള്ളിത്തുണിയെടുത്തവനൊക്കെ കൗലിയാക്കളാണെങ്കിൽ ബെറ്റിലിട്ടവനൊക്കെ കൗലിയാക്കന്മാരോ? ഓൾക്ക് കള്ളിത്തുണിയാണ്, പണ്ടേ കള്ളിത്തുണിയാണ്. നിങ്ങൾ ഈ വേങ്ങര ഈ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ബെറ്റിലിട്ടുകാരുണ്ട്.
പണ്ടുണ്ടായിരുന്നു, ഇപ്പല്ലേ. ഒന്ന് പറയും മനുഷ്യന്മാരെ, ആ കുറവാണെങ്കിലും കുറവായിക്കോട്ടെ, ബാക്കിയുള്ള വെറ്റിനെയും കൂടി ഉണ്ടാക്കി തരില്ലെന്ന് ഉത്തരവാദിത്വം എനിക്കില്ല, കുറവാണ് വൃത്തം പറയാ കുറവാണ്. ചിന്തിക്ക്, അതൊന്നുമല്ല. ഇതന്നെ അവര് അവരുടെ പ്രത്യേകത എന്താ, അവര് ചില പണക്കാരുണ്ടാവും, അവർ അല്ലാഹുവിനെ തെരഞ്ഞെടുക്കും, അതിനപ്പുറം അവര് ഒന്നിനും വില വെക്കുകയില്ല. ഇനി ഇവിടെ പല്ല് മുലാളി വരും, അവസാനത്തെ കാമിലായ വലിയാരാ, പിടിച്ചതിനേക്കാളും വലിയതാ മാളത്തിലുള്ള ആള്, വലിയ ആളാ. ഇനി ഇവിടെ വലിയ വരാമുണ്ട്. ആര്? മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് ഇമാം മഹ്ദി റളിയല്ലാഹു അൻഹു. അവര് കണ്ടോർക്ക് മുഴുവനും പണം വിതറും, പണങ്ങനെ കൊടുക്കും. മാനായി മാമുന അൽ മഹ്ദി പണങ്ങനെ കൊടുക്കും, പണങ്ങനെ കൊടുക്കും. ചിന്തിക്ക്, വളരെ ചിന്തിക്കണം, ചിന്തിക്കണം. ദർസ് നടത്തുകയും ഇൽമ പ്രചരിപ്പിക്കുകയും ചെയ്ത വലിയാണ് ഷെയ്ഖുന ശംസുൽ ഉലമാ. ലക്ഷക്കണക്കിന് രോഗികൾക്ക് രോഗം മാറ്റിയ വലിയാണ് സി എം വലിയുള്ള. ദുനിയാവിനെ ത്യജിക്കുകയും ദുനിയാവിന്റെ നടുവിൽ ജീവിക്കുകയും സുന്നത്തിനെ ഹയാത്താക്കുകയും ചെയ്ത് വിലായത്ത് കാണിച്ച ആളാണ് ബഹുമാനപ്പെട്ട മഹാനായ ആദ്യപ്പറ്റ മൊഹിദ്ദീൻ കുട്ടി മുസ്ലിയാര്. അസ്റാറും മഹരിപ്പത്ത് കൊണ്ട് ഗർഭം പേറി നിന്ന മലിയാണ് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ. ഓരോന്ന് കാമിലായ ശരീഅത്തിനെ തിരഞ്ഞെടുത്ത മഹാനാണ്, കറാഹത്ത് പോലും ഇഷ്ടപ്പെടാത്ത ഫഖീഹാണ്. അര ദറാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ലാത്ത കാമിലായ ശരീഅത്തിന്റെ മുഫ്തിയമാണ്, ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ ഫഖീഹുമാണ് കണ്ണിയത്തെ അഹമ്മദ് മുസ്ലിയാർ. അള്ളാന്റെ വലിയാണ്, വിലായത്ത് കിട്ടിയ ആളാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. ഹഖീഖത്തിന്റെ ബഹറിൽ നീന്തുകയും ശരീഅത്ത് പ്രചരിപ്പിക്കുകയും തഹദ്ദിയാത്തിനെ നേരിടുകയും ചെയ്ത വലിയാണ് ഷെയ്ഖുന ശംസുൽ ഉലമാ. നെല്ലും പതിരും വേർതിരിച്ച് സമാനിൽ അപൂർവത്തിൽ അപൂർവമായി വന്ന അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ഒരു പ്രത്യേക രാജകിളിയാണ് ഷെയ്ഖുന ശംസുൽ ഉലമാ. ചിന്തിക്ക്, അള്ളാഹു നമുക്ക് നാഫിഉൽ ഇൽമിനെ തരട്ടെ, അള്ളാഹു നാഫിഉൽ ഇൽമിനെ തരട്ടെ, അള്ളാഹു നമുക്ക് നമ്മെ മുത്തഖികളിലും സ്വാലിഹീങ്ങളിലും ഉൾപ്പെടുത്തട്ടെ. ചിന്തിക്ക്, ചിന്തിക്ക്, ചിന്തിക്ക്. കവിത എഴുതിയ വലിയാണ് ജലാലുദ്ദീൻ റൂമി. ചിന്തിക്ക്, അതിമനോഹരമായ കവിത എഴുതിയ ആളാണ്. വിലായത്ത് പല ജാതിയാണ്. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിം സമുദായത്തിന് തിരിച്ചു പിടിച്ച ഒരു രാജാവുണ്ട്, ചരിത്രം കണ്ട മഹാനായ വലി. ആരാണ് ആ വലി എന്നറിയും? മറ്റാരുമല്ല, സുൽത്താൻ സലാഹുദ്ദീൻ. 88 വർഷം പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിന്റെ താഴികക്കുടങ്ങളെ ശത്രുക്കൾ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഒരാൺകുട്ടി വന്നു മുസ്ലിം ലോകത്ത് രാജാവായി. സാധാരണ രാജാവല്ല, കാന വലിയ മിൻ ഔലിയായില്ലാ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരിൽ പെട്ട വലിയായിരുന്നു സുൽത്താൻ സലാഹുദ്ദീൻ. സുൽത്താനാണ് വലിയാണ്, അത് വേറെ ശൈലിയാണ്. ഇവർക്കെല്ലാം ഉള്ള ഒരു പൊതു രീതി എന്താ? അവർ അല്ലാഹുവിനെ തെരഞ്ഞെടുക്കുന്നു എന്നതാണ്. അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, ഉറക്കപ്പറ അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മൾ നിൽക്കുന്ന പദവിയിൽ നിന്നിട്ട് നമുക്ക് അള്ളാഹനെ തിരഞ്ഞെടുക്കാൻ കഴിയും. നമ്മൾ നമ്മുടെ പദവിയിൽ നിന്നിട്ട് അള്ളാഹനെ തിരഞ്ഞെടുക്കാൻ കഴിയും. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, ഉറക്കപ്പറ അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. നോക്ക്,
നബിമാരെ കൂടെ വരുന്നവനല്ലേ വലിയ? കച്ചവടക്കാരൻ കച്ചവടക്കാരൻ നബിമാരെ കൂടെ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ. നബിമാരെ കൂടെ വരുന്നവൻ ആരാ വലിയ? മിനൻ നബിയീന വസ്ദീഖീൻ ഖുർആൻ. ചിന്തിക്ക, അത്താജറു ഒരു കച്ചവടക്കാരൻ, പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ സഈദ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞത്? അത്താജറു സദൂഖുൽ അമീൻ മഅ നബിയീന വസ്സിദ്ദീഖീൻ എന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. കച്ചവടക്കാരൻ വലിയേ ചിന്തിക്ക, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ തർക്കം പരിഹരിക്കുന്ന ഒരാളുണ്ടായിരുന്നു, മുആദ് ബിൻ ജബൽ. പറഞ്ഞിട്ട് അടുത്ത വരി പറയുള്ളൂ. അടുത്ത വരി പറയുമ്പോഴത്തേ എന്തുകൊണ്ട്? ഒരു പ്രശ്നം ഒരു നാട്ടിലുണ്ടായാൽ ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് നിയോഗിക്കുക മുആദിനെയാണ്. എവിടേക്ക് മുആദിനെ നിയോഗിക്കും? റളിയല്ലാഹു അൻഹു. വിട്ടു പിരിയാൻ ഇഷ്ടമല്ല, നബിയെ വിട്ടു പിരിയാൻ ഇഷ്ടമല്ല മുആദിന്. മുആദിന്റെ പ്രത്യേകത എന്താ അറിയോ? മുആദ് ഒരു വർത്തമാനാണ് പറഞ്ഞാൽ അതിൻ്റെ മേലെ പറയാൻ ഒരു സദസ്സിൽ ഒരാളുണ്ടാവില്ല. അതാ മുആദ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ഒരു സദസ്സിൽ സയ്യിദുന മുആദ് റളിയല്ലാഹു അൻഹു ഒരു വർത്തമാനം പറഞ്ഞാൽ ഷാമിലേക്ക് പറഞ്ഞയച്ചു, പിന്നെ യമനിലേക്ക് പറഞ്ഞയച്ചു, കരഞ്ഞു. അവസാനം വിട്ടുപിരിഞ്ഞപ്പോൾ ഞാൻ നബിയോട് ഒരു വസിയത്ത് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിന്റെ നാവ് ദിക്ര കൊണ്ട് നനയട്ടെ എന്ന് എന്നെ വസിയത്ത് ചെയ്തു. പിന്നെ ജീവനോടെ ഞാൻ നബിയെ കണ്ടിട്ടില്ല എന്ന് മുആദ് ഇബ്നു ജബൽ. ഈ മുആദിനെ പറ്റി എന്താ ഹബീബ നബി പറഞ്ഞത്? മുആദ് ആരാ? മുആദ് പള്ളിയിൽ ഇരുത്തിക്കാപ്പിരിക്കുന്ന പണിയൊന്നുമില്ല. മുആദ് മജ്‌ലിസിലും പലപ്പോഴും ഉണ്ടാവില്ല. മുആദിനെ മദീനയിൽ ഇരിക്കാൻ പലപ്പോഴും നബി സമ്മതിക്കൂല. അതിന്റെ കൂടെ ഇല്ലേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മദീന പള്ളിയിലെ സുഫത്തിന്റെ അഹ്ലികാര കൂട്ടത്തിൽ ഇരിക്കാൻ നേരം കിട്ടൂല. മദീന പള്ളിയിൽ എത്തിക്കാപ്പിരിക്കാൻ നേരം കിട്ടൂല. ആർക്ക് പറ? ആർക്ക്? മുആദിന് ജബലിന്. ഇൽമിന്റെ സദസ്സിൽ റസൂലുള്ളാഹിന്റെ മുന്നിലെ തലയും തൂക്കിട്ടിരിക്കുന്ന കൂട്ടത്തിൽ മുആദ് ഉണ്ടാവില്ല. മുആദ് ഇവിടെ വന്നാൽ അടുത്ത നാട്ടിലേക്ക് പറഞ്ഞേക്കും, അവിടെ വന്നാൽ അടുത്ത നാട്ടിലേക്ക് പറഞ്ഞേക്കും. മദീനയിൽ ഇരിക്കാൻ പലപ്പോഴും ആരുണ്ടാവില്ല. പറ ആരുണ്ടാവില്ല? മുആദ്. ഇനി കേട്ടോ മുആദിനെ പറ്റി പറഞ്ഞത്, ഇങ്ങോട്ട് നോക്ക്. ഹാദാ മുആദ് ബിൻ ജബൽ യഅതി യൗമൽ ഖിയാമ അമാമൽ ഉലമായി ഖാല റസൂലുള്ളാഹി. എല്ലാ ആലിമീങ്ങളെയും മുന്നിലാണ് ആര് വരിക? ആലിമാരാ വറസത്തുൽ അംബിയാ ഔലിയാക്കളാണ് ആര്? ഉലമാക്കൾ. അവരെ മുന്നിലാണ് ആര്? മുആദ്. എന്നാ പള്ളിയിൽ എഴുത്തിക്കാപ്പിരിക്കണ കൂടുതൽ ഉണ്ടാവില്ല. ഇതിലൊന്നും മുആദ് ഉണ്ടാവില്ല. മുആദിന് മിക്കവാറും നാലരക്കായത്തുള്ള രണ്ടരക്കായത്തേക്ക് നമസ്കാരം. നിങ്ങളിൻ്റെ കൂടെ അല്ല മുആദ്, മിക്കവറും യാത്രക്കാരനാ. നിങ്ങളിൻ്റെ കൂടെ അല്ല, സുന്നത്ത് വേറെ അല്ലേ. ഫർള് തന്നെ മിക്കവാറും മുആദിന് എന്തായിരിക്കും? ഒന്ന് കൂടിത്തരി മനുഷ്യന്മാരെ, നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാണ്. മുആദ് റളിയല്ലാഹു അൻഹുവിന് പലപ്പോഴും നാലരക്കാത്ത് തന്നെ എന്തായിരിക്കും? രണ്ടരക്കാത്ത്. മനസ്സിലായില്ലേ? എന്നിട്ട് മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞത് ഹാദാ മുആദ്, ഹാദാ മുആദ്. എല്ലാ ആലിമീങ്ങളെയും മുന്നിലേക്കും ആര്? എൻ്റെ മുആദ് എന്ന് മുഹമ്മദ് മുസ്തഫ. എന്നാ സുഫത്തിൻ്റെ അഹ്ലുകാര കൂട്ടത്തിൽ ഈ കഴുത്തിൽ ഇവിടെ അങ്ങനെ കെട്ടിയിട്ട് ഉടുതുണിക്ക് മറുതുണില്ലാത്ത പഠിച്ചവരെ കൂട്ടത്തിൽ ആരില്ല? മുആദില്ല. ഭയങ്കര മോലാളിയാണ്, ആൺകുട്ടിയാണ്, ഭയങ്കര ആൺകുട്ടിയാ. അതായത് ഭയങ്കര സുന്ദരനാ, ഭയങ്കര സുന്ദരനോ, മോചനം നോക്കിപ്പോവും, ഭയങ്കര ഉഷാറുള്ള ആളാ. ഞാൻ ഈ ഹനീസ് അങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ സങ്കല്പിക്കാറുണ്ട് മുആദിനെ. അള്ളാഹു പരലോകത്ത് വെച്ചാൽ കാണാൻ തോഫിയൊക്കെ തരട്ടെ.
എനിക്ക് ഇഷ്ടമുള്ള സ്വഹാബികളെ കൂട്ടത്തിൽ ഒരാളാണ് സയ്യിദുന മുആദ്. എല്ലാ സ്വഹാബികളോടും നമുക്കിഷ്ടമാണെങ്കിലും മുആദ് റളിയല്ലാഹുവിനെ പറ്റി റസൂലുള്ള പറഞ്ഞ ഹദീസുകൾ ഇങ്ങനെ പഠിക്കുമ്പോൾ ഭയങ്കര ആഗ്രഹം തോന്നുന്നു. ഞാൻ എൻ്റെ മനസ്സിലുള്ള ചിത്രം എന്താണെന്ന് വെച്ചാൽ, വയസ്സായ സമയത്തും നരോപ്പിച്ച പല്ല് ഒഴിഞ്ഞിട്ടില്ല, നരോപ്പിച്ച പല്ല്. മനസ്സിലായില്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് അവർ യർമൂക്ക് യുദ്ധത്തിൽ വെച്ച് ഷഹീദാവുന്നത്. ആര്? മുആദ് റളിയല്ലാഹു അൻഹു. നരോപ്പിച്ച പല്ല്, നല്ല വാർച്ചുള്ള മുഖം, ചൊങ്കൻ പല്ല്, വായ ഇങ്ങോട്ട് തുറന്നാൽ ഒരു തരം നൂറ് പ്രകാശിച്ചു എന്നാണ്. എവിടുന്ന്? പല്ലിൽ നിന്നൊരു പ്രത്യേക പ്രകാശം ഇങ്ങനെ വരും. അത്ര ചുർക്കൻ, അത്ര ചൊങ്കൻ, ചുർക്കൻ. ആര്? സയ്യിദുന മുആദ്. പൗറുള്ള ആള്, ഭദ്രാസുള്ള ആള്, ഈ മനുഷ്യനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ ഔലിയാക്കന്മാരുടെ ഏറ്റവും വലിയ കുത്തുബാര കുത്തുബങ്ങളിൽ പ്രധാനപ്പെട്ട കുത്തുബങ്ങൾ നാലാണല്ലേ? ഒന്ന് സയ്യിദുന സിദ്ദീഖ്, ഒന്ന് സയ്യിദുന ഫാറൂഖ്, ഒന്ന് സയ്യിദുന ഉസ്മാൻ, ഒന്ന് സയ്യിദുന അലി. ഈ കുത്തുബങ്ങൾക്ക് നാലാൾക്കും നാല് സ്വഭാവം. സയ്യിദുന സിദ്ദീഖ് തനി പാവം. ഉറക്കെ പറ, സയ്യിദുന സിദ്ദീഖ്. സയ്യിദുന ഫാറൂഖ് ബില്ലാളി വീരൻ. രണ്ട് കൈയും വട്ടപ്പൂച്ചും. ആര്? ആര്? സയ്യിദുന അലി. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു ഒരു ലഖബലമാണ് എന്ത്? സിഫറുൽ യദൈനി, സിഫറുൽ യദൈനി. പറയും സിഫറുൽ യദൈനി, രണ്ട് കൈയും വട്ടപ്പൂജ്യം. എന്നാലോ ഭയങ്കര കോട്ടവാതില ഇങ്ങോട്ട് പോർച്ചത്, പോർച്ചിങ്ങടുത്ത് യുദ്ധം ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്ത്? പിന്നെ കോട്ടവാതിൽ വലിച്ചെറിഞ്ഞ്, പിന്നെ പോയിട്ട് 80 ആളുകൾ വന്നിട്ടാണ് കോട്ടവാതിൽ പൊക്കിയത്. അതൊരു വൈലീന്റെ ശൈലി. നീ ഇജ്ജ് നാളെ രാവിലെ ജിമ്മിന് പോയിട്ടുകൊണ്ട് വലിയാവോ? എന്നാ നീ വേഗം പോയിക്കോളി, ജിമ്മിന് പോയിക്കോളി വലിയാകാൻ. അയ്യേ അയ്യേ, മനസ്സിലുണ്ട് പറഞ്ഞത്? അത് ഭയങ്കര കരുത്തനായിരുന്നു എന്ന് കേട്ടപ്പോ ഒരുത്തൻ വിചാരിച്ചു, ഓ ഹോ ഹോ, എന്നാ ഞാനിപ്പോ ജിമ്മിന് പോകുക ഔലിയാകാന്. എന്നാ പോയിക്കോളി, വേഗം ജിമ്മിന് പോയിക്കോളി നാളെ രാവിലെ. മനസ്സിലായില്ലേ? അവരെ പ്രത്യേകത എന്താ? അവരെ പ്രത്യേകത അവർ അള്ളാഹനെ തിരഞ്ഞെടുത്തു. ഹക്കും ബാത്തിലും തമ്മിൽ മത്സരിച്ചപ്പോൾ അവർ പറയും ഹക്കിൻ്റെ കൂടെ നിന്നു. അള്ളാഹു തൗഫീക് തരട്ടെ. ദുനിയാവിൻ്റെ അഹലുകാരും ആഹ്റത്തിൻ്റെ അഹലുകാരും മത്സരിച്ചപ്പോൾ അവർ ആഹ്റത്തിൻ്റെ അഹലുകാരെ കൂടെ നിന്നു. അള്ളാഹു തൗഫീക് തരട്ടെ. ഉറക്കെ പറ, അള്ളാഹു തൗഫീക് തരട്ടെ. കഴിഞ്ഞു, ഇതന്നെ വേണ്ടത്. കഴിഞ്ഞു, കഴിഞ്ഞു, വെള്ളം കഴിഞ്ഞു, തന്നെ വെള്ളം. അതിൽ പല ശൈലി ഉണ്ടാവും, അതിൽ പല കൂട്ടരും ഉണ്ടാവും. അള്ളാഹു തൗഫീക് തരട്ടെ. അള്ളാഹിന്റെ ആളാണ് എന്റെ അദ്ദേഹത്തിന്റെ പ്രത്യേകത. അള്ളാഹിന്റെ ആള്, അല്ലെങ്കിൽ ആക്ട് നടക്കൂല, ആക്ട് നടക്കൂല. കാട്ടിക്കുട്ടിയാണെങ്കിൽ അങ്ങനെ നടക്കൂല. കാട്ടിക്കുട്ടിയാണെങ്കിൽ ഞാൻ അള്ളാഹിന്റെ ആളാണെന്ന് കാട്ടിക്കൂട്ടിയാൽ ഒരാഴ്ച നടക്കും, രണ്ടാഴ്ച നടക്കും. മുമ്പ് സി എച്ച് ഉള്ള കാലത്ത് ഒരു ഫലിതം പറഞ്ഞിരുന്നു. ഒരു കുർക്കൻ ഇങ്ങനെ പേടി കിട്ടി പാഞ്ഞപ്പോൾ ഒരു അമ്മൂമ്മ നീലമ കലക്കി വെച്ചിരുന്ന കൂടി ഞാൻ ചെന്ന് വീണത്. മനസ്സിലായില്ല? പണ്ട് സി എച്ച് ഉണ്ടായിരുന്ന കാലത്തെ ഒരു ഫലിതം പറയാ, ചിന്തിക്ക്. ഒരു കുർക്കൻ എന്തോ പേടി കിട്ടി ഓടിയപ്പോൾ ഒരു അമ്മൂമ്മ ഒരു തൊട്ടിയിൽ നിറയെ നീലം കലക്കി വെച്ചിരുന്നു. അങ്ങനെ നീലത്തിൽ പോയി ചാടി, നീലത്തിൽ പോയി ചാടി, ആകെ നീലത്തിൻ്റെ കോലത്തിനാണ്, കളറ് മുങ്ങി കാട്ടുപോയി. കാട്ടിൽ ചെന്നപ്പോൾ കാട്ടിലെ മൃഗങ്ങളെല്ലാം പറഞ്ഞു, ഇതന്നെയാണ് നമ്മളെ രാജാവ്. മനസ്സിലായില്ല? കുർക്കനും പിന്നെ വല്ലാതൊന്നും മുണ്ടിയില്ല, രാജാവാകുകയാണെങ്കിൽ ആട്ടെ. മനസ്സിലായില്ല? മൃഗങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു മൃഗം ഇതുവരെ പറ
കാട്ടിലുണ്ടായിട്ടില്ല, ഭയങ്കരം വലിയാണ്, ഭയങ്കരം രാജാവാണ്. അങ്ങനെ പറഞ്ഞ് എല്ലാവരും പിടിച്ചിട്ട് കുറുക്കനെ പറേ രാജാവാക്കി. ഒരാഴ്ച കഴിഞ്ഞ്, രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ നിലാവിന് വട്ടം കൂടി. നിലാവിന് വട്ടം കൂടിയപ്പോൾ ഒച്ച പുറത്തേക്ക് ആടി, തിരിഞ്ഞില്ല. നിലാവ് കണ്ടാ കൂക്കണം, ആർക്ക്? കുറുക്കന്. അപ്പോഴാണ് മനസ്സിലായത് ഇത് സാധനം പറ കുറുക്കനാണ്. നിനക്ക് തിരിഞ്ഞോ? അതാ പറഞ്ഞത്, ജനങ്ങളെ മുന്നിൽ കാട്ടിക്കൂട്ടിയതാണെങ്കിൽ നിലനിൽക്കാൻ കഴിയില്ല, അള്ളാഹിന്റെ ആൾക്കേ നിലക്കാൻ കഴിയുള്ളൂ. അത്തിപ്പറ്റ മുസ്ലിം വിധിമുട്ടിയത് കാട്ടിക്കൂട്ടിയതല്ല. നമ്മൾ ഇനി ആകണമെങ്കിൽ എന്താ, ഇങ്ങനെ ആകണം എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ അടിയിലേക്ക് മടങ്ങണം. കള്ളി തുണിയേക്ക് മടങ്ങിയാൽ പോരാ, നമ്മൾ അടിയിലേക്ക് പോകണം. എന്താണ് അടി? അള്ളാഹുവിനെ തിരഞ്ഞെടുക്കണം. എന്നിട്ട് നല്ല കുപ്പായിട്ടോളി, നല്ല ഭക്ഷണം ഭക്ഷണം കഴിച്ചോളി. ആരെ തിരഞ്ഞെടുക്കണം പറയാ, ആരെ തിരഞ്ഞെടുക്കണം? അള്ളാഹിനെ തിരഞ്ഞെടുക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. മറ്റത് നടക്കൂല, മറ്റേ നടക്കൂല. ദിക്കർ കുറച്ച് ദിവസം നമ്മൾ ചെല്ലിയത് കൊണ്ട് ഔലിയാവൂല, ദിക്കർ തീരെ ചെല്ലാത്തത് കൊണ്ട് ഔലി ആകാതിരിക്കൂല. ദിക്കർ കള്ളന്മാരും ചെല്ലും, പുറത്ത് പറയണ്ട, പുറത്ത് പറയണ്ട. ആ പുറത്ത് പറയണ്ട, ഇന്നെ പൊളിച്ചിക്കണമെങ്കിൽ എനിക്ക് തോന്നിയത് പറഞ്ഞ. ആ ആ കള്ളന്മാരും ചെല്ലും, ദിക്കർ ചെല്ലും, സലാത്ത് ചെല്ലും കള്ളന്മാര്. എന്തേ കള്ളന്മാർ സലാത്തില്ലേ? എന്തേ ഓട് കാണും മാന്തിയാല്? എന്തേ കള്ളന്മാർ സലാത്തില്ലേ? പറ മനുഷ്യന്മാര് സലാത്ത് മജ്‌ലിസ് ഉണ്ടാക്കല്ലേ? എന്തങ്ങൾക്കൊരു ഒരു ഒരു എന്തേ അള്ളാഹുവാകട്ടെ, സലാത്ത് ഉണ്ടാക്കും, ഫിത്തിന് ഉണ്ടാക്കും. എന്തേ പറ മനുഷ്യന്മാർ ചിന്തിക്ക്, അതൊന്നുമല്ല. ദിക്റിയല്ലേ, ദിക്ർ ചെല്ലില്ല, ദിക്റിയല്ലേ, ബന്ധപ്പെടുക. ചിലത്തിൽ ദിക്റായിരിക്കും, ചിലപ്പോൾ നഫസിന്റെ ദിക്റായിരിക്കും. ശ്വാസം അവര് അള്ളാഹുള്ള അള്ളാഹുവിലായിരിക്കും സദാസമയം, പുറത്ത് കേൾക്കൂല. മനസ്സിലായോ? ശ്വാസം തന്നെ ദിക്റായിരിക്കും, പുറത്ത് ദിക്ര ചെല്ലുന്നത് കേൾക്കൂല. സദാ സമയവും കൽബിന്റെ ഉള്ളിൽ ആരേ അല്ലാ അല്ലാ. നമുക്ക് തൗഫീക്ക് തരട്ടെ. ചിന്തിക്ക്, ദിക്ര ചെല്ലി ചെല്ലിയില്ല, ഇതൊന്നല്ല നടക്ക്. ചിന്തിക്ക് മുമ്മിനെ, ചിന്തിക്കണം ചിന്തിക്കണം. അവര് അവരുടെ പ്രത്യേകത എന്റെ അവര് ഹക്കും ബാത്തിലും തമ്മിൽ മത്സരിച്ചപ്പോൾ ഹക്കിനെ തിരഞ്ഞെടുത്തു. ഹക്കും ബാത്തിലും തമ്മിൽ ഇന്നും മത്സരമുണ്ട്. അത്തിപ്പറ്റ മൈദേകുട്ടി മുസ്ലിയാരെക്കാൾ ആ കാലത്തെക്കാൾ വലിയ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അന്നത്തെക്കാൾ വലിയ യുദ്ധത്തിലാണെന്ന് ഹക്കും ബാത്തിലും തമ്മിൽ ഹക്കിനെ തിരഞ്ഞെടുക്കാനുണ്ടോ? നീ കാലഘട്ടത്തിന്റെ വലിയ ബാത്തിൽ ഉടുത്തൊരുങ്ങിയിട്ട് ഹക്കിന്റെ കസേരയിൽ ഇരിക്കുന്ന കാലമാണിത്. ബാത്തിൽ ഉടുത്തൊരുങ്ങി വരുന്നു, ഹക്കിന്റെ കസേരയിൽ ഇരിക്കുന്നു. ഹക്കിനെ ചവിട്ടി കൊല്ലാൻ വേണ്ടി ബാത്തിൽ ഇതാ വലിയ വലിയ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് വലിയ വലിയ ആളായി രംഗത്ത് വരുന്നു. സുന്നത്തുകൾ ജമാഅയെ തിരഞ്ഞെടുത്തവരാണ്. കേവലം സുന്നത്ത് സുന്നത്ത് അല്ല, ഒന്നാമത്തത് അഹ്ലു സുന്നത്തുകൾ ജമാഅ. പ്രത്യക്ഷ സുന്നത്ത് തെബ്ലീഗിന്റെ കയ്യിലുണ്ടല്ലോ, പക്ഷെ അത് മുത്തണ്ട കൈയല്ല. സുന്നത്തിന്റെ അഹ്ലു സുന്നത്തില്ല. മനസ്സിലായില്ല നിനക്ക്? പ്രത്യക്ഷ സുന്നത്ത് തെബ്ലീഗിന്റെ കയ്യിലുണ്ട്, പക്ഷെ അഖീദയിൽ പൊളിഞ്ഞ് തലേ കെട്ടി, പക്ഷെ തുണി കൊടുത്തില്ല. മനസ്സിലായില്ല? തെബ്ലീഗിന്റെ പ്രശ്നം എന്താ? തെബ്ലീഗ് തലേ കെട്ടി, പക്ഷെ
പക്ഷേ തബ്ലീഗ് ഔറത്ത് മറച്ചിട്ടില്ല. അസലെന്താ ഔറത്ത് മറക്കലെന്താ? അഖീദ നേരെയാക്ക. അഖീദ വഹാബിയുടേത്, കോലം സുന്നത്തിന്റേത്, പ്രത്യക്ഷ സുന്നത്തനായിട്ട് കാര്യമല്ല. ആദ്യം അസല് ശരിയാക്കണം. അത്തിപ്പറ്റ വേദിയും കുട്ടി മുസ്ലിയാര് അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ ഹയാത്താക്കി, എന്നിട്ട് സുന്നത്തിനെ ഹയാത്താക്കി. അങ്ങനെ തന്നെയല്ലേ പറ, എന്തേ അങ്ങനെ തന്നെയല്ലേ? അതന്നെ അവരെ ആദ്യം ഹയാത്താക്കിയത് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അത് അസലാണ്. അതിനപ്പുറം ഒന്നും സുന്നികൾ അംഗീകരിക്കുകയില്ല. സുന്നികളെ സംബന്ധിച്ചിടത്തോളം അതിനാണ് സമസ്ത ഉണ്ടാക്കിയത്. എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? സുന്നത്തിമാനത്തിനെ രക്ഷപ്പെടുത്താൻ. ആരായാലും എവരായാലും സുന്നത്തിമാനത്തിന് എതിരായ ഒരു കാര്യം സുന്നികൾ അംഗീകരിക്കുകയില്ല. സുന്നികൾക്കതിന് കഴിയുകയില്ല. ഹക്കും ബാത്തിലും തമ്മിൽ കിടമത്സരമുണ്ട്. പക്ഷെ നീ ഹക്കിനെ തെരഞ്ഞെടുക്കണം. ഹക്കേത് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഒരു നാടാകെ നടപ്പിലാക്കിയ ഒരു സംഗതിയാണ്. ഏത് പോരെ പോയാലും മംഗൂസ് മൂലോട് ഒരു ഹരിയത്തെങ്കിലും എന്ത്, അങ്ങനെ തന്നെയല്ലേ പറയാ? എത്രയോ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. എന്തു എന്തിനാണത്? എന്തേ അവർക്ക് അവരെ പോലെ ചെന്ന ചെയ്ത പോരെ പോരാ. ഇത് നാട്ടിന്ന് എടുത്തു പോകുന്ന സാധനമാണ്, നാട്ടുകാരെ മുന്നിൽ തന്നെ യാത്താക്കണം. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല. സുന്നത്ത് രണ്ട് ജാതിയാണ്. വ്യക്തി ജീവിതത്തിൽ സ്വകാര്യമായി ഹയാത്താക്കുന്നതുമുണ്ട്, ജനങ്ങളുടെ മധ്യത്തിൽ ചെയ്യുന്നവരുണ്ട്. മൗലൂദ് ജനമധ്യത്തിൽ നിന്ന് എടുത്തുപോയതാണ്. ഞാൻ അവരുടെ കൂടെ പങ്കെടുത്ത ഒരു ഭക്ഷണത്തിന് വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വിളമ്പിനു മുമ്പ് അത്തിപ്പറ്റസ്താദ് പറയും, നമുക്ക് ഒരു അരിയത്ത് ഇതല്ലേ പറയും മനുഷ്യന്മാരെ, ഒരു അരിയത് നമുക്ക് മംഗൂസോടാതെ ഭക്ഷണം വളമ്പൂല, ഭക്ഷണം കഴിക്കൂല. എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് ചിന്തിക്ക. അപ്പോൾ അവര് അഹ്ലു സുന്ന, അവര് സുന്നിയാണ്. ആദ്യം പറയാ സുന്നിയാണ്. സുന്നിയാകാതെ സുന്നത്തിണ്ടാക്കിയിട്ട് കാര്യമില്ല. സുന്നിയാകാത്ത സുന്നത്ത് കാദിയാനിയും ചെയ്യും. തലേക്കെട്ട് കാദിയാനിക്കുമുണ്ട്, നിസ്കാര ടാമ്പ് കാദിയാനിക്കുമുണ്ട്. ഗുലാം അഹമ്മദ് ഖാദിയാനിന്റെ നെറ്റി കണ്ടാൽ അയാളെ നെറ്റിമലിൽ കൂറ ഇരിക്കണമെന്ന് തോന്നിപ്പോ. ഇത്ര വലിയ നിസ്കാരത്തേമ്പ, ഇത്ര വലിയ നിസ്കാരത്തേമ്പ ഞാൻ ഒരാളെ കണ്ടിട്ടുണ്ട്. വെറുതെ ഉണ്ടാവൂലല്ലോ. അയാളെ പക്ഷി കാഫുറാണെന്ന കാര്യത്തിൽ മുസ്ലിമിങ്ങൾക്ക് തർക്കമില്ല. മനസ്സിലായില്ല. വലിയ നിസ്കാരത്തേമ്പനായി നിസ്കാരത്തേമ്പുള്ള ഫോട്ടോ ആണ് ആരുടേത്? മിർസ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഇയാൾ കാഫുറാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്തിൽ തർക്കണമെന്നില്ല. അയാളെ കച്ചി കാഫുറാണ്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. ബാക്കി അള്ളാഹു അലം എനിക്കറിയില്ല. ചിന്തിക്ക്. അപ്പോൾ അവർ സുന്നത്തിമായതിനെ ഹയാത്താക്കി. ഹക്കും ബാത്തിലും മത്സരിച്ചപ്പോൾ ഹക്കിനെ തെരഞ്ഞെടുത്തു. പരിശുദ്ധ ദീനിന്റെ പ്രസ്ഥാനമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅയെ തെരഞ്ഞെടുത്തു. സുന്നിയായി ആദ്യം നീ സുന്നിയാക്. സുന്നിയാകാതെ വലിയാവുകയില്ല. സുന്നിയാകാതെ സുന്നത്തിന് വിലയില്ല. അഹ്ലു സുന്നത്ത് വൽ ജമാഅതാണ് സത്യദീൻ. നമുക്ക് തൗഫീഖ് തരട്ടെ. അത് ശരിയാക്ക്, അത് ക്ലിയറാക്ക്. ഞാൻ നീട്ടുന്നില്ല, ചിന്തിക്കണം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, അവരിൽ ഒരുപാട് പാഠങ്ങളുണ്ട്. ഏറ്റവും വലിയ പാഠം, അവർ അല്ലാഹുവിനെ തിരഞ്ഞെടുത്ത ആളാണ്. അവര് ഹക്കിന്റെ കൂടെ നിലകൊണ്ട ആളാണ്. അവര് സുന്നത്ത് ജമാഅത്തിനെ ഹയാത്താക്കിയ മഹാനാണ്. വഹാബികൾ വരെ അവരുടെ സദസ്സിൽ പങ്കെടുത്ത് സുന്നിയായ ചരിത്രം നൂറുകണക്കിനുണ്ട്. നൂറുകണക്കിന് എനിക്കറിയാം. മനസ്സിലായില്ല. മനസ്സിലുണ്ട് പറഞ്ഞത്? ആയിരം പ്രഭാഷണം കൊണ്ട് ഒരാളെ മുജാഹിദിനെ സുന്നിയാക്കാൻ കഴിയൂല. അത്തിപ്പറ്റ മൈദ്യംകുട്ടി മുസ്ലിയാരെ കൂടെ ഒരു ദിവസം നടന്നാൽ മുജാഹിദ് പറ സുന്നിയാകുമായിട്ടുണ്ട്. ചരിത്രം കേരളത്തിലുണ്ട്.
മനസ്സിലായോ? അപ്പോൾ അവര് സുന്നത്തല്ല ഹയാത്താക്കിയത്, ആദ്യമായി സുന്നത്ത് ജമാഅത്ത്. മനസ്സിലായില്ലേ? പിന്നെ സുന്നത്ത് ഹയാത്താക്കി ഹക്കിനെ തെരഞ്ഞെടുത്തു, അള്ളാന്റെ ദീനിന്റെ കൂടെ നിന്നു. അല്ലാഹു തൗഫീക് തരട്ടെ. അതെന്നെ, ബാക്കിയൊന്നും വിഷയമല്ല, ബാക്കിയൊന്നും വിഷയമല്ല. അല്ലാഹു തൗഫീക് തരട്ടെ. അത് നിനക്കും എനിക്കും പറ്റും. അപ്പൊ ആദ്യം നമ്മൾ എന്ത് വേണം? നമ്മൾ സുന്നിയാകണം. ഇന്നത് നമുക്ക് വിഷയമല്ല. ഇന്നിപ്പോ സുന്നി വിഷയമല്ല. ഇന്ന് സുന്നി വിഷയമല്ല. ഇന്ന് സുന്നികൾക്ക് സുന്നി വിഷയമല്ലാതെ കാലം വന്നിരിക്കുന്നു. സുന്നികൾ സുന്നത്തി ജമാഅത്തിനെ അപമടിക്കുന്നു. സുന്നത്തി ജമാഅത്തിന് വേണ്ടി ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് സമസ്ത. സമസ്തക്ക് വേറൊരു ലക്ഷ്യവുമില്ല. സമസ്ത ഉണ്ടാക്കിയത് അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതിനു വേണ്ടിയാണ് ബഹുമാനപ്പെട്ട സമസ്ത ഉണ്ടാക്കിയത്. സുന്നികളെ സമസ്ത ഉണ്ട് നിലനിൽക്കണമെങ്കിൽ സുന്നത്തി ജമാഅത്തിനെ ഹയാത്താക്കണം. സുന്നത്തി ജമാഅത്തിന്റെ കൂടെ നിൽക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് ഹഖായ മതം, അതാണ് ദീൻ. ഗൾഫിൽ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റം മൊയ്തീൻകുട്ടിയെ മുസ്ലിയാരുടെ കൂടെ മജ്ലിസിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത്തിപ്പറ്റയിലും പങ്കെടുത്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ പങ്കെടുത്തിട്ടുണ്ട്. മലപ്പുറം കോഴിക്കോട് ജില്ലയിലും പങ്കെടുത്തിട്ടുണ്ട്. എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം സുന്നത്യമാത്ത ഹക്കാണെന്ന് തെളിയിക്കാതെ ഒരു മജ്ലിസിൽ നിന്ന് അവര് വിട്ടുപിരിഞ്ഞിട്ടില്ല. സുന്നത്യമാത്തിന്റെ ആചാരങ്ങൾ നടപ്പിലാക്കും. സുന്നത്യമാത്തിന്റെ ഹദ്ദാദ് ചെല്ലാത്ത ഒരു ഹദ്ദാദ് ഉപദേശിക്കും. ഇല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയും. വഹാബികൾ വഹാബികളായ ആളുകൾ, പിന്നെ അവരെടുത്ത് വന്നിട്ട് ഹദ്ദാദ് പതിവാക്കിയവർ എത്രയുണ്ട് സുന്നിയായി? ഈ കഴിഞ്ഞ സമാനിൽ ഏറ്റവും കൂടുതൽ ഹദ്ദാദിനെ ഹയാത്താക്കിയ ഒരാൾ അത്തിപ്പറ്റ മൈദീൻകുട്ടി വലിയരാണ്. സുന്നികളും സുന്നികളല്ലാത്തവരും തമ്മിൽ വ്യത്യാസം എന്താ? സുന്നികള് ഹദ്ദാദ് റാത്തീബ് നടത്തും, മങ്കൂസ് മൗലൂദോടും. മറ്റുള്ളവർ അവർ ശിർക്കാണെന്ന് മനസ്സിലാക്കും. അപ്പോൾ സുന്നത്ത് ജമാഅത്തിന്റെ മുജദ്ദിദ്, അല്ലാഹു തൗഫീക് തരട്ടെ, അതാണ് ഉത്തരം. അതാണ് ഉത്തരം. അല്ലാഹു തൗഫീക് തരട്ടെ. ഇനി ഒരു വേറൊരു ഒരുത്തൻ സുന്നത്തും കൊണ്ടൊരു വഹാബി വന്നാൽ നിങ്ങൾ ഓന്റെ പിന്നാലെ നടക്കും? മനസ്സിലായില്ല. പറി മനുഷ്യന്മാരെ, ഒരു സുന്നത്തും കൊണ്ടൊരു വഹാബി വന്നാൽ ഓന്റെ പിന്നാലെ പോവോ? ഇവിടെ അസിലെന്താ? അവരുടെ അസിലെന്താ? അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് ഈ സമാനിൽ ആരെക്കാളും മുന്നിൽ തെളിയിച്ചു വാദപ്രതിവാദം നടത്താതെ ജനങ്ങളെ സുന്നിയാക്കി. ആയിരക്കണക്കിന് വഹാബികളെ സുന്നിയാക്കിയ ആളാണ് ആര് പറേ? മീനിങ്ങൂട്ടില് അവരെ സുഹബത്ത് കൊണ്ട് അള്ളാഹു തആല തൗഫീക് തരട്ടെ. ഗൾഫില്, നമ്മുടെ നാട്ടിൽ, അവിടെ എല്ലാം. അതിന് കാരണം എന്താ? അവരുടെ അടുത്ത് വന്ന ഒരാൾക്ക്, അവരെ ജീവിതം നേരിട്ട് കണ്ട ഒരാൾക്ക് അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ് ഹഖായ ദീൻ എന്ന് ബോധ്യപ്പെടും. അല്ലാഹു നമുക്ക് തൗഫീക് തരട്ടെ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാണ്, സമയം താമസിച്ചു. അതിലേക്ക് തിരിച്ചു പോകലല്ലാതെ നമുക്ക് രക്ഷയില്ല. അത് നമുക്കൊക്കെ കഴിയും, ചെയ്യും. നമുക്കൊക്കെ കഴിയും. നമുക്ക് സുന്നത്ത് ജമാഅത്തിനെ ഹയാത്താക്കാൻ കഴിയും. അല്ലാഹു തൗഫീക് തരട്ടെ. അള്ളാഹു തൗഫീക് തരട്ടെ. അള്ളാഹു തൗഫീക് തരട്ടെ. ആ ഉത്തരവാദിത്തം ഇനി നമ്മൾ നിർവഹിക്കണം. ഇനി നമ്മളെ ബാധ്യതയാണ്, നമ്മളത് ചെയ്യണം. കണ്ടതിന്റെ പിന്നാലെ പോകരുത്. കേവലം നിസ്സാരമായ കാര്യത്തെ മനസ്സിലാക്കിയാൽ അതിൻ്റെ ഉള്ളിൽക്കൂടെ ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ ബിദഅത്ത് കയറി വരും. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ ഹഖായ ദീൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅയാണ് എന്ന് സദാസമയം അവർ പറഞ്ഞു. സമസ്തയും സമസ്ത അല്ലാത്ത ആളുകളും തമ്മിൽ അഭിപ്രായക്കേടുണ്ടായപ്പോൾ അവർ സമസ്തയുടെ കൂടെ നിന്നു. അല്ലേ പറ? ലക്ഷക്കണക്കായ കേരളീയ മുസ്ലിമീങ്ങൾക്ക് സമസ്തയാണ് ഹക്ക് എന്ന് പറഞ്ഞു കൊടുത്തു. ആര് പറ കുട്ടി? ആര്? അപ്പൊ നമ്മളെ ബാധ്യതയാണ്, അവരെ പോലെ നമ്മളും ആകണം. ഹക്കന്റെ മാർഗമാണ് എന്ത് പറ? സമസ്ത. കേവലം സുന്നത്ത് ചെയ്യലല്ല, കേവലം സുന്നത്ത് ഇവിടെ പലരും ചെയ്യും. അതല്ല മേദിനൂടെ ചെയ്തത്. അവർ സമസ്തക്ക് തെജിതീത് നൽകി, സമസ്തയുള്ള ആളുകൾക്ക് ഒരു ഉറപ്പുണ്ടാക്കി. ഞങ്ങൾ ഹക്കിന്റെ മാർഗത്തിലാണ്. അള്ളാഹു തൗഫീക് തരട്ടെ. അതിന്റെ കർമ്മങ്ങളെ അവർ ജനസമക്ഷം സ്ഥാപിച്ചു. എവിടെയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മൗലൂദ് സ്ഥാപിച്ചു, ഹദ്ദാദ് സ്ഥാപിച്ചു.
അള്ളാഹുവിനെ തെരഞ്ഞെടുക്കണമെന്ന് സ്ഥാപിച്ചു. ആരെ മുന്നിലും ധീരമായി അതിൽ പറഞ്ഞു. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. ഇതാണ് ബഹുമാനപ്പെട്ടവരുടെ പ്രത്യേകത. അതിലേക്ക് നമുക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ കഴിയും. ഈ സമാനിൽ അത് അതിനേക്കാൾ വലിയ പ്രയാസകരമായ കാലഘട്ടത്തിലാണ് ഇന്ന് വരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അതുകൊണ്ട് സുന്നത്തി ജമാഅത്തിൻ്റെ കൂടെ നിൽക്കുകയും അഹ്ലു സുന്നത്തി വൽ ജമാഅ അതാണ് ഹഖായ പണ്ടാവും. അവരുടെയൊക്കെ കൂടെ പോകാൻ നമുക്ക് അള്ളാഹു തന്നെ തൗഫീക് തരട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമുക്ക് തൗഫീക് തരട്ടെ. അള്ളാഹു സുന്നത്തി ജമാഅത്തിനെ ഹയാത്താക്കി ആ മഹാന്മാരുടെ കൂടെ പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ മഹാന്മാരെ തുടങ്ങിയെടുത്ത് എത്തിച്ചേരാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് അവർ പണിതുണ്ടാക്കിയതുപോലെ പണിതുണ്ടാക്കാനും അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു യാസീനോടാതെ പോകരുത്. ഇത് റിഫായ ശൈഖിൻ്റെ കൂടി മാസമാണ്. അള്ളാഹു അവരുടെയൊക്കെ ദറജയറ്റി കൊടുക്കട്ടെ. ഇതൊരു ഖൈറിൻ്റെ മജ്ലിസാണ്. ഒരു യാസീനോടാതെ പോകരുത്. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി സായിരിൽ അംബിയായിൽ മുർസലീന വഇലാ ഹളറാത്തി അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാസതൻ അൽ അശറത്തിൽ മുബശ്ശറ വഅസ്ഹാബിഹിൽ ബദരിയീന വൽഹുദീന വഅസ്ഹാബിൽ അബായി വൽകസായി വഅസ്ഹാബിഹിൽ ലദീന ബായഅൂഹു തഹ്ത ശജറ ബയ്അത്ത് റിദ്വാൻ വഇലാ ഹളറാത്തി ബഖിയത്തി അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം وإلى حضرات مشايخنا وأقطابنا وأغواتنا كلهم أجمعين لا سيما إلى حضرة روحي ولي الله أتبت ميتين متمسديار خاصة الفاتحة أعوذ بالله من